ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ്. മുതുതല പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിന് സ്വന്തമായി കെട്ടിടം നിർമ്മിക്കാൻ നടപടിയാവുന്നു. സ്ഥലമേറ്റെടുപ്പുമായി ബന്ധപ്പെട്ട നടപടികൾ പൂർത്തിയായി. മുഹമ്മദ് മോസൻ MLA നേതൃത്വത്തിൽ സ്ഥലം സന്ദർശിച്ചു. ഏറെക്കാലമായി വാടക കെട്ടിടത്തിൽ കഴിയുന്ന മുതുതല പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിനാവശ്യമായ നടപടികളാണ് ആരംഭിച്ചിരിക്കുന്നത്. മണ്ണേങ്കോട് സ്വദേശിയായ ഗോപാലൻ നമ്പ്യാരുടെ സ്മരണാർത്ഥം മുതുതല സെന്ററിനോട് ചേർന്നുള്ള 25 സെന്റ് സ്ഥലം ആശുപത്രിക്ക് കെട്ടിടം നിർമ്മിക്കുവാൻ സൗജന്യമായി നൽകുവാൻ ഗോപാലൻ നമ്പ്യാരുടെ ഭാർഗവിയമ്മ തീരുമാനിച്ചതോടെയാണ് പുതിയ കെട്ടിട നിർമ്മാണത്തിനാവശ്യമായ നടപടികൾ ആരംഭിച്ചിരിക്കുന്നത്. സംസ്ഥാന ബജറ്റിൽ സർക്കാർ 2 കോടി രൂപ ആശുപത്രി കെട്ടിടത്തിനായി അനുവദിച്ചിട്ടുണ്ട്. സ്ഥലം ലഭ്യമാവാത്തതായിരുന്നു കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട കാലതാമസത്തിന് ഇടവരുത്തിയത്. ഈ പ്രശ്നമാണ് ഇപ്പോൾ പരിഹരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ മുഹമ്മദ് മോസൻ MLA നേതൃത്വത്തിൽ ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ റീറ്റയുടെ നേതൃത്വത്തിൽ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും പ്രസ്തുത സ്ഥലം സന്ദർശിച്ചു. മുതല ഗ്രാമപഞ്ചായത്തിന്റെ ഇടപെടലിനെ തുടർന്നാണ് സൗജന്യമായി സ്ഥലം ലഭ്യമായത്. ആശുപത്രി കെട്ടിടമടക്കമുള്ള ഭൗതിക സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താനായി നേരത്തെ തന്നെ സർക്കാർ ഫണ്ട് ലഭ്യമാക്കിയിട്ടുണ്ടെന്നും ഇതിന്റെ തുടർ നടപടികൾ വേഗത്തിൽ ആരംഭിക്കാനാകുമെന്നും മുഹമ്മദ് മോസൻ MLA പറഞ്ഞു. മുതുതല ഗ്രാമപഞ്ചായത്തിൽ പ്രൈമറി ഹെൽത്ത് സെൻറ്റർ കുടുംബാരോഗ്യ കേന്ദ്രമാക്കി ഉയർത്താനുള്ള ലിസ്റ്റിലുള്ള അതിൻ്റെ നടപടിക്രമങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ദീർഘകാലമായി വാടക കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്നതുകൊണ്ട് തന്നെ ഈ പ്രദേശത്തെ സാധാരണക്കാരായ ആളുകൾക്ക് മുഴുവൻ ഹെൽത്ത് സർവീസ് ഏറ്റവും മികച്ച രീതിയിൽ കൊടുക്കാൻ നമുക്ക് കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ സാഹചര്യം പരിഹരിക്കാൻ വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ കുറേയായി നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യമെന്ന് പറയുന്നത് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട മുതല ടൗണിൽ തന്നെ അന്തരിച്ച അണ്ണേങ്കോട് ഗോപാലൻ നമ്പ്യാരുടെ ഭാര്യ ഭാർഗവി അമ്മ ഈ ഗോപാലൻ നമ്പ്യാരുടെ മെമ്മോറിയലായിട്ട് അങ്ങനെ ഒരു കണ്ടീഷൻ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് സ്ഥലം അനുവദിക്കുകയും 25 സെന്റ് സ്ഥലം അതിനുവേണ്ടി അനുവദിച്ചിരിക്കുകയാണ്. അത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. ഇപ്പോൾ ഡെപ്യൂട്ടി DMO അടക്കമുള്ളവർ ആരോഗ്യ വകുപ്പ് ഇവിടെ വന്നു പരിശോധിച്ചു. അതിനുശേഷം മറ്റു നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. ബഡ്ജറ്റിലും ഇതിനു വേണ്ടി തുക വകയിരുത്തിയിട്ടുണ്ട്. നേരത്തെ സ്ഥലമില്ലാത്തതുകൊണ്ട് നമുക്ക് കെട്ടിടം ആരംഭിക്കാൻ കഴിഞ്ഞിരുന്നില്ല. അപ്പോൾ ആ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് മുതുതല പഞ്ചായത്തിൻ്റെ കുടുംബാരോഗ്യ കേന്ദ്രം സ്വന്തമായ കെട്ടിടത്തിലേക്ക് ഏറ്റവും മികച്ച രീതിയിൽ യാഥാർത്ഥ്യമാകാൻ പോവുകയാണ്. ഇതിനുവേണ്ടി സ്ഥലമേറ്റെടുക്കാൻ വലിയ പരിശ്രമങ്ങൾ മുൻ പഞ്ചായത്ത് ഭരണസമിതിയും ഇപ്പോഴത്തെ പഞ്ചായത്ത് ഭരണസമിതിയും നടത്തിയിട്ടുണ്ട്. MLA ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ KP റീത്ത, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് A ആനന്ദവല്ലി, വൈസ് പ്രസിഡന്റ് മുകേഷ്, മറ്റു ജനപ്രതിനിധികളും വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും ഉദ്യോഗസ്ഥരും ഉണ്ടായിരുന്നു.